ഡോക്ടർ ബി അവർ ഫുഡ് സ്പെഷ്യലിസ്റ്റ്. ഡോക്ടർ ബി ഫുഡ്സ്, ഒരു ഡോക്ടറുടെ വാഗ്ദാനം. കോട്ടക്കൽ ബെസ്റ്റ് ആൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു. ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ ലേല നടപടികൾ പുരോഗമിക്കുമ്പോഴും വാടക നിശ്ചയിക്കാൻ കഴിയാതെ നട്ടം തിരികുകയാണ് നഗരസഭ. മുസ്ലിം ലീഗിലെ വിഭാഗീയതയാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെന്നാണ് ആരോപണം. ഇതിനാൽ ലക്ഷങ്ങളുടെ ബാധ്യതയാണ് പ്രതിമാസം നഗരസഭയ്ക്ക് നേരിടേണ്ടി വരുന്നത്. ഏറെ മുറവിളികൾക്കൊടുവിലാണ് കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്കായി മാസങ്ങൾക്ക് മുമ്പ് തുറന്നു നൽകിയത്. എന്നാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ കൈമാറ്റം ചെയ്യാനും വാടക നിശ്ചയിക്കാനും ഇതുവരെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനാൽ ഈ കെട്ടിടത്തിന്റെ പല കോണുകളും ലഹരി മാഫിയ കൈയടക്കി വെച്ചതായാണ് ഉയരുന്ന ആരോപണം. അനാശാസ്യ പ്രവർത്തനങ്ങൾ വരെ ഇവിടെ നടക്കുന്നതായും പറയപ്പെടുന്നു. 17 കടമുറികൾ ലേലം കൊണ്ടെങ്കിലും വാടക നിശ്ചയിക്കാൻ ഇതുവരെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. എസ്സിക്ക് അനുവദിക്കേണ്ട മുറികളുടെ ലേലവും എങ്ങുമെത്താതെ നീണ്ടുപോകുന്നതും പുനരധിവസിപ്പിക്കേണ്ട കച്ചവടക്കാരുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുന്നതുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. മുൻ ഭരണസമിതി തീരുമാനപ്രകാരം പുനരധിവസിപ്പിക്കേണ്ട കച്ചവടക്കാർക്കായി ബസ് സ്റ്റാൻഡിന്റെ അഭിമുഖമായി നിൽക്കുന്ന 25 കടമുറികൾക്ക് 15 ലക്ഷം രൂപയും മറ്റ് 11 കടമുറികൾക്ക് 5 ലക്ഷം രൂപയും അഡ്വാൻസ് വാങ്ങിയതാണ്. 15 ലക്ഷം രൂപയുടെ കടമുറികൾക്ക് 42,000 രൂപയും 5 ലക്ഷം രൂപയുടെ കടമുറികൾക്ക് 20,000 രൂപയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തെങ്കിലും കൌൺസിൽ മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് മാസങ്ങളായി ഈ അജണ്ട കൌൺസിലിൽ എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിനാൽ പലിശയും മുതലുമടക്കം മാസത്തിൽ 1.5 കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് നഗരസഭയ്ക്കുണ്ടാകുന്നത്. വാടക നിശ്ചയിക്കാൻ കാലതാമസം എടുക്കുന്നത് മുസ്ലിം ലീഗിലെ അഭിപ്രായ വ്യത്യാസമാണെന്നാണ് പുറത്തുവരുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്ത 42,000 രൂപയുള്ള കടമുറിക്ക് 25,000 രൂപയും 20,000 രൂപയുള്ള കടമുറിക്ക് 12,000 രൂപയുമാക്കണമെന്നാണ് മുനിസിപ്പൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം കൈക്കൊള്ളുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന. വൻ സാമ്പത്തിക ബാധ്യതയായിരിക്കും ഇതുമൂലം ഭരണസമിതിക്ക് നേരിടേണ്ടി വരിക. അതേസമയം കുറഞ്ഞ വിലയ്ക്ക് ഡെപ്പോസിറ്റ് നൽകിയ പല കടമുറികളും മറിച്ച് വിറ്റുകഴിഞ്ഞതായും ചില മുറികൾ മേൽവാടകയ്ക്ക് നൽകാനാണ് വാടക കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതെന്നുമാണ് സമീപത്തെ കച്ചവടക്കാർ പറയുന്നത്. കടമുറികൾ തുറന്നാലേ ബസ് സ്റ്റാൻഡിലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കുറയൂവെന്നും അടിയന്തര നടപടി അധികൃതർ കൈക്കൊള്ളണമെന്നുമാണ് യാത്രക്കാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ കോട്ടകൽ. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. കോട്ടക്കൽ ഹെഡ് ഓഫീസ്, കോട്ടക്കൽ. 24 ബ്രാഞ്ചസ്.